നമസ്കാരം. യു എ പി എ കേസിൽ ഗുരുതരമായ കുറ്റാരോപണങ്ങൾ നേരിടുന്ന സിദ്ധിക്കാപ്പനെതിരെ യു പി പോലീസിന്റേത് ഗുരുതരമായ കണ്ടെത്തലുകളും ആരോപണങ്ങളുമാണെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊടും ഭീകരൻ ഡാനിഷ് അബ്ദുള്ളയുടെ കൂട്ടാളിയാണ് കാപ്പൻ. തീവ്രവാദത്തിന് സോഫ്റ്റ്വെയർ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള പരിശീലനം വിദേശത്തു നിന്ന് സിദ്ധിക്കാപ്പന് ലഭിച്ചിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിലും ജോർജിയയിലും ഗൾഫ് രാജ്യങ്ങളിലും കാപ്പൻ നടത്തിയ വിദേശയാത്രകൾ ആരുടെ ചെലവിൽ തുടങ്ങിയവയൊക്കെ കൃത്യമായ തെളിവുകൾ യു പി പോലീസ് കണ്ടെത്തിയതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ ഭീകര പ്രവർത്തനമാണ് സിദ്ധിക്കാപ്പൻ നടത്തിയതെന്ന് കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യു എ പി എ കുറ്റം ചുമത്തിയതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് മധുര സെഷൻസ് കോടതിയിൽ നിന്ന് ലക്നൌവിലെ എൻ ഐ എ പ്രത്യേക കോടതിയിലേക്ക് കേസ് മാറ്റുകയും ചെയ്തു. കാപ്പനെയും കൂട്ടുപ്രതികളെയും മധുര ജയിലിൽ നിന്ന് ലക്നൗ ജയിലിലേക്കും മാറ്റി. ഇതെല്ലാം മറച്ചുവെച്ച് കെ യു ഡബ്ല്യു ജെ സർക്കാർ ഫണ്ട് ബാങ്ക് തിരിമറി രേഖകളുടെ പേരിലാണ് യു പി പോലീസ് കുറ്റം ചുമത്തിയതെന്ന ഉളുപ്പില്ലാത്ത പ്രചരണം നടത്തുന്നതിന് പിന്നിൽ ദുരുദ്ദേശമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സി പി എമ്മും പോപ്പുലർ ഫ്രണ്ടുമായുള്ള അന്തർധാര അത്ര ശക്തമാണ് എന്നതിന്റെ നേർ തെളിവ് കൂടിയാണിത്. കൊടും ഭീകരൻ ഡാനിഷ് അബ്ദുള്ളയുടെ കൂട്ടാളിയാണ് കാപ്പനെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന സിമി ഭീകരൻ ഡാനിഷ് അബ്ദുള്ളയുമായി നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു. സിദ്ധിക്കാപ്പന്റെ ഫോൺ രേഖയുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് അത് കള്ളപ്പേരിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന ഡാനിഷ് അബ്ദുള്ളയാണെന്ന് യു പി പോലീസ് കണ്ടെത്തിയത്. സിമിയുടെ ബോംബ് സ്ഫോടന കേസുകളിൽ പ്രതിയായ ഡാനിഷ് അബ്ദുള്ള പിടികിട്ടാപ്പുള്ളിയായി കഴിയുകയായിരുന്നു. ദില്ലി കലാപത്തിൽ വരെ ആസൂത്രകനായിരുന്ന ഡാനിഷ് അബ്ദുള്ളയുടെ നിർദ്ദേശമനുസരണമാണ് കാപ്പൻ പ്രവർത്തിച്ചിരുന്നത്. ഹത്രാസ് കേസിൽ കാപ്പനൊപ്പം പ്രതിയായി ഡാനിഷ് അബ്ദുള്ളയും ജയിലിലായി. പോപ്പുലർ ഫണ്ടിന് വിദേശ ഫണ്ട് എത്തിച്ചിരുന്ന റൗണ്ട് ഷെറീഫുമായുള്ള ബന്ധം പരിശോധിച്ചു വരികയാണ്. പോപ്പുലർ ഫണ്ട് വിദേശത്തു നിന്ന് ഫണ്ട് കടത്തുന്നതിന് ഉപയോഗിച്ചിരുന്നത് ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഫ് ഷെരീഫിന്റെ പേരിൽ ഗൾഫിലുള്ള ബിസിനസ് അക്കൗണ്ടുകളിലൂടെയാണെന്ന് വെളിപ്പെട്ടത് കാപ്പനെ ചോദ്യം ചെയ്തപ്പോഴാണ്. ഹത്രാസിൽ കലാപം ഉണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെ പോയ സിദ്ധിക്കാപ്പനും സംഘത്തിനുമായി കാർ വാങ്ങാനും ചിലവിനുമുള്ള പണം ലഭ്യമാക്കിയത് റൌഫ് ഷെരീഫാണെന്നും റിപ്പോർട്ടുകളുണ്ട്. സിദ്ധിക്കാപ്പൻ പിടിയിലായതിന് പിന്നാലെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച റൌഫിനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് ഇ ഡി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വിദേശത്ത് കാര്യമായി ബിസിനസ് ഒന്നുമില്ലാത്ത റൌഫ് ഷെരീഫിന്റെ അക്കൗണ്ട് മുഖേന 100 കോടിയിലധികം രൂപയാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനങ്ങൾക്കായി കേരളത്തിലെത്തിച്ചത്. റൌഫ് ഷെരീഫും ഹത്രാസ് കേസിൽ പ്രതിയായി യു പി ജയിലിൽ ഇപ്പോഴുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡും ഭീകര പരിശീലനവും വെളിപ്പെടുത്തുന്നതാണ് ഇവയെല്ലാം. പോപ്പുലർ ഫ്രണ്ടിന്റെ പോഷക സംഘടനയായ എൻ സി എച്ച് ആർ ഒയുടെ ദില്ലിയിലെ ഓഫീസിൽ സിദ്ദിഖാപ്പനൊപ്പം താമസിച്ചിരുന്ന അൻഷാദ് ബദറുദ്ദീനും ഫിറോസ് ഖാനും പിടിയിലാകാനിടയാക്കിയതും സിദ്ദിഖാപ്പനുമായുള്ള നിരന്തര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. യു പി പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എൻ ഐ എ നിരീക്ഷണത്തിലായ ഇരുവരും യു പി ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിലാകുന്നത് സ്ഫോടക വസ്തുക്കൾ സഹിതമാണ്. എൻ ഐ എയും തമിഴ്നാട്ടിലെ ക്യൂ ബ്രാഞ്ചും ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കേരളത്തിൽ പത്തനാപുരത്തും റാന്നിയിലും പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിച്ച ഭീകര പരിശീലനത്തെ കുറിച്ച് വിവരം ലഭിച്ചത്. കാപ്പന്റെ ദുരൂഹമായ വിദേശയാത്രകളും ഒത്തിരിയുണ്ട്. ഓൺലൈൻ പത്രത്തിലെ തുച്ഛമായ വരുമാനത്തിലായിരുന്നു കാപ്പൻ ജീവിച്ചതെന്നത് കെട്ടുകഥ മാത്രമാണ്. ദക്ഷിണാഫ്രിക്കയിലും ജോർജിയയിലും ഗൾഫ് രാജ്യങ്ങളിലും കാപ്പൻ നടത്തിയ വിദേശയാത്രകൾ ആരുടെ ചെലവിലായിരുന്നു എന്നതിന് തെളിവുകൾ യു പി പോലീസിന് ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. തീവ്രവാദത്തിന് സോഫ്റ്റ്വെയർ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള പരിശീലനം വിദേശത്തു നിന്ന് കാപ്പന് ലഭിച്ചതായി യു പി പോലീസിന് തെളിവുകൾ കിട്ടിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം സിദ്ധിക്കാപ്പൻ, അതീഖുറഹ്മാൻ, മസൂദ് അഹമ്മദ്, ആലം എന്നിവരെ മധുരയിൽ വെച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ 5 പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹത്രാസിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ദളിത് യുവതിയുടെ കുടുംബത്തെ സന്ദർശിക്കാനും വാർത്ത ശേഖരിക്കാനുമാണ് സിദ്ധിക്കാപ്പൻ പോയതെന്നാണ് വാദം. പിന്നീട് അറസ്റ്റിലായ ക്യാമ്പസ് ഫ്രണ്ട് ജനറൽ സെക്രട്ടറി റൌഫ് ഷെരീഫ്, അസദ് ബദറുദ്ദീൻ, ഫിറോസ് ഖാൻ, ഡാനിഷ് എന്നിവരെയും കേസിൽ പ്രതി ചേർത്തു. ഹത്രാസിൽ ജാതിരേഖലയുണ്ടാക്കാൻ വിദേശത്തു നിന്ന് ഇവർ പണം സ്വീകരിച്ചു എന്നതുൾപ്പെടെയുള്ള പ്രധാന ആരോപണങ്ങൾ അപ്പോൾ തന്നെ ഇവർക്കെതിരെ ഉയർന്നിരുന്നു. യു പി പോലീസിലെ 5 പോലീസ് ഓഫീസർമാരാണ് കേസ് അന്വേഷിച്ചത്. 5000 പേജുള്ള കുറ്റപത്രം ഏപ്രിൽ തന്നെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക്, തത്തു മീനൂസ്.